ഇവിടെ ആരും അടുക്കളക്കാരിയുടെ അടക്കം പറച്ചില് കേൾക്കാൻ നിൽക്കാറില്ല. അങ്ങനൊരു ശീലവും ഇല്ല. അതാണ് കുഴപ്പം. അടുക്കളക്കാരികളെ ചെറുതാക്കി കാണണ്ട. ചില കാര്യങ്ങളിൽ നമ്മളെക്കാൾ ബുദ്ധിമതികള്. അവര് പറയുന്നതിലും ചില നേരുകളുണ്ടാവും. ചില പ്രതിസന്ധികളിൽ രക്ഷപ്പെടാൻ അടുക്കളക്കാരികൾ പറയുന്ന അടവുകൾ പ്രയോജനപ്പെടും. കസ്തൂരി എവിടുന്ന് പറഞ്ഞയക്കാൻ അവരെന്തെങ്കിലും ചൊട്ടുവിദ്യകൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് പരീക്ഷിക്കുന്നത് നല്ലതാണ്. നമുക്കിപ്പോ വലുത് സ്വാതിമോളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ലേ. അതിന് ശ്രമിക്കുക വേണ്ടത്. എനിക്കെങ്ങനെയെങ്കിലും കസ്തൂരിയെ രാധാനിലയത്തിലെത്തിക്കണം. അതിന് അവളെ നിങ്ങൾ ഇവിടുന്ന് പുറത്താക്കണം. നിങ്ങൾ റാണിമോള് പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട. അവൾക്ക് ഒരമ്മയുടെ വേവലാതി മനസ്സിലാവാറായിട്ടില്ലല്ലോ. അതുകൊണ്ട് സരോജിനി പറഞ്ഞത് പാടെ തള്ളണ്ടെന്ന് എൻ്റെ അഭിപ്രായം. ഹലോ അമ്മേ. മോനെ, അമ്മ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. കസ്തൂരിയുടെ ഒരു ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കരുത്. ഇല്ലമ്മേ. നിന്റെ വിഷമം എനിക്കറിയാം. തൽക്കാലം ചില കടുത്ത തീരുമാനം എടുത്തേ പറ്റൂ. ശരിയമ്മേ. നിന്റെ മനസ്സറിയുന്നത് കൊണ്ടാ ഞാൻ വിളിച്ച് ഓർമ്മിപ്പിച്ചത്. ഇല്ലമ്മേ, ഞാൻ എന്റെ കസ്തൂരിമോളെ സ്നേഹത്തോടൊന്നും നോക്കുക പോലും ഇല്ല. ഒരേ ആ അങ്കിളിപ്പോ വന്നു. ആ കുറച്ചു നേരമായി. രാധാമണിയുണ്ട്. ആണോ? കസ്തൂരി ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞ് സ്വാതി ഇറങ്ങിപ്പോയല്ലേ. ആ അവൾക്ക് പിടിവാശിത്തിരി കൂടില്ല. മക്കള് പിടിവാശി കാണിച്ച എന്ത് ചെയ്യും? അവരെ അനുസരിക്കുകയല്ലേ വഴിയുള്ളൂ. എന്നിട്ട് സ്വാതിയെ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമങ്ങളൊന്നും നടത്തിയില്ലേ? ആ എല്ലാവരും അവളോട് പറഞ്ഞു നോക്കിയതാ, പക്ഷെ കേട്ടില്ല. കസ്തൂരി ഇവിടുന്ന് പറഞ്ഞു വിട്ടാലേ അവളിങ്ങോട്ട് തിരിച്ചു വരുമെന്ന്. കസ്തൂരിയെ എങ്ങോട്ട് പറഞ്ഞയക്കണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അവളൊരു പാവമല്ലേ, എങ്ങോട്ടെന്നില്ലാതെ ഇറക്കി വിടാൻ പറ്റുമോ? അതൊക്കെ ശരിയാ, പക്ഷേ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് സ്വാതിയുടെ കാര്യത്തിലല്ലേ. സ്വാതിമോള് ആദിയുടെ സഹോദരിയല്ലേ, അവളെ തിരിച്ചു കൊണ്ടുവരുന്നതിലല്ലേ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ആണ്, പക്ഷേ കസ്തൂരി അച്ഛനില്ലാത്ത കുട്ടിയല്ലേ, അവളെ സേഫായി ഒരിടത്തേക്ക് മാറ്റണ്ടേ? ഞാൻ അങ്കിളിനെ ഒന്ന് വിളിക്കാനിരുന്നതാ. അങ്കിളിന് കസ്തൂരിയെ വലിയ ഇഷ്ടമാണല്ലോ. മാത്രമല്ല അവളെ പഠിപ്പിച്ചോളാന്നൊക്കെ അങ്കിള് റാണിയോട് പറഞ്ഞതായിട്ട് എനിക്കറിയാം. ഹേയ്, പഠിപ്പിച്ചോളാന്നൊന്നും പറഞ്ഞില്ല, എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കാം എന്നേ പറഞ്ഞുള്ളൂ. അതങ്ങള് ചുമ്മാ പറയുന്നതാ. അങ്കിളിന് കസ്തൂരിയോട് വലിയ ഇഷ്ടമാണെന്നും അവളെ ദത്തെടുത്ത് സംരക്ഷിക്കാനുള്ള ആഗ്രഹം അങ്കിളിന്റെ മനസ്സിലുണ്ടെന്നും എനിക്കറിയാം. അന്ന് നാടകത്തിൽ അച്ഛനും മകളുമായിട്ട് അഭിനയിച്ചപ്പോൾ നിങ്ങൾക്കിടയിലെ ആക്ടിങ്ങിലെ കെമിസ്ട്രി കണ്ടപ്പോൾ നിങ്ങൾ രണ്ടാളും കഴിഞ്ഞ ജന്മത്തിൽ അച്ഛനും മകളുമാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം കസ്തൂരിക്ക് ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റിയ സ്ഥലം രാധാനിലയമാണ്.
ഞാനിത് അങ്കിളിനോട് പറയാനിരുന്നതാ. അവൾ ഇവിടുന്ന് പോയെങ്കിലേ സ്വാതി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റൂ. കസ്തൂരിയുടെ കാര്യമായതുകൊണ്ട് അങ്കിള് തടസ്സം പറയില്ലെന്നറിയാം. അല്ല, അത് പിന്നെ എന്താങ്കിളെ? അതൊന്നും നടക്കില്ല. അതി അവിടെ ഇപ്പോൾ ഒരു ജോലിക്കാരിയുണ്ട്. ഇനി ഒരാളെ കൂടി വീട്ടു ജോലിക്ക് നിർത്തുക എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കില്ല. അതി ആ ഒരു ജോലിക്കാരിയായിട്ട് വെക്കണ്ട. പിന്നെ ഞാൻ എന്ത് നിലയ്ക്കാണ് വെക്കേണ്ടത്? കുറച്ചു ദിവസം അവളെ അവിടെ നിർത്തിയാൽ മതി. എന്തടിസ്ഥാനത്തിലാണ് ഞാൻ കസ്തൂരി അവിടെ നിർത്തേണ്ടത്? അവൾ നമ്മുടെ ബന്ധത്തിൽപ്പെട്ടതാണോ? അതല്ല പരിചയത്തിലുള്ളതാണോ? അതൊന്നുമല്ലാത്തൊരു കുട്ടിയുടെ ബാധ്യത നമ്മൾ എന്തിനാ ഏറ്റെടുക്കുന്നത്? അങ്കിളിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ തന്റെ മോളല്ലട ചെറ്റയെന്ന് മുഖത്ത് നോക്കി ഞാൻ ചോദിച്ചേനെ. ആദ്യ കൂടുതലൊന്നും ചിന്തിക്കണ്ട, ആ കാര്യം അങ്ങ് വിട്ടേക്ക്. അതെന്തായാലും നടക്കില്ല. കസ്തൂരി അങ്ങനെ വിടാൻ പറ്റില്ല അങ്ങളെ. നീ എന്തിനാ അവളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നേ? നീയാണോ കസ്തൂരിയുടെ ഇവിടുത്തെ ലോക്കൽ ഗാർഡിയൻ? അതൊന്നും എനിക്കറിയില്ല. ഞാനൊരു മനുഷ്യനാണ്. അച്ഛനാരാണെന്ന് അറിയാത്ത കസ്തൂരിക്ക് അഭയം കൊടുക്കേണ്ടത് ഒരു സാമൂഹ്യ ജീവി എന്ന നിലയ്ക്ക് ഏതൊരു മനുഷ്യന്റെയും ഉത്തരവാദിത്വമാണ്. അതെനിക്കും നിറവേറ്റാതിരിക്കാൻ പറ്റില്ല. അതി, നീ എന്തിനാ അവളുടെ കാര്യത്തിൽ ഇങ്ങനെ പ്രത്യേക താല്പര്യം കാണിക്കുന്നേ? കസ്തൂരി അവളുടെ അമ്മയും ഏതോ നെറുകെട്ട ആണിന്റെ ചതിയുടെ ഇരകളാണ്. രണ്ട് പെണ്ണുങ്ങളെ ജീവിതത്തിന്റെ ഇരട്ടറകളിലേക്ക് തള്ളിവിട്ട ആണും പെണ്ണും കെട്ടവനെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നത് എന്റെ പുതിയ പ്രോജക്ടിന്റെ ഭാവമാണ്. അതിൽ കസ്തൂരിയുടെ തന്തയും വരും. അതുവരെ അവളുടെ ലോക്കൽ ഗാർഡിയൻ ഞാൻ തന്നെയായിരിക്കും. മോൾക്ക് ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാവുന്നുണ്ടോ? കസ്തൂരി ഇവിടെ നിൽക്കണമെന്ന് നീ വാശി പിടിക്കുമ്പോൾ ആർക്കും നിന്റെ താല്പര്യത്തെ അവഗണിക്കാനാവില്ല. പ്രത്യേകിച്ച് ആദിയുടെ അച്ഛനും അമ്മയ്ക്കും. അവർക്ക് നിന്നെയും തള്ളാൻ പറ്റില്ല, സ്വാതിയെയും തള്ളാൻ പറ്റില്ല. നീ ഇങ്ങനെ വാശി പിടിക്കുന്നതുകൊണ്ട് പ്രതിസന്ധിയിലായത് അവരാ. ഈ വീട്ടിലെല്ലാവരും വലിയ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കഴിയുന്നവരാണെന്ന് നിനക്കറിയാലോ. ആ ഒരു ഒത്തൊരുമയാ മോള് കാരണം ഈ വീട്ടിലില്ലാതായിക്കൊണ്ടിരിക്കുന്നത്. അമ്മ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? സ്വാതിയല്ലേ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കക്കാരി? ആയിരിക്കാം, അതെനിക്കറിയണ്ട. പക്ഷേ ഈ വീട്ടിൽ എന്റെ മോള് കാരണം ആർക്കും ഒരു പ്രയാസവും ഉണ്ടാവരുത്. ഞാൻ എന്ത് വേണമെന്നാ അമ്മ ഈ പറയുന്നത്? കസ്തൂരിയുടെ കാര്യത്തിൽ നിന്റെ പിടിവാശി ഒഴിവാക്കണം. അവളെ അവര് പറഞ്ഞു വിട്ടോട്ടെ. എന്ത് കാര്യത്തിനാ കസ്തൂരി ഇവിടുന്ന് പറഞ്ഞു വിടുന്നത്? അവൾ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അവളൊരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ സ്വാതി തിരിച്ചു വരണമെങ്കിൽ കസ്തൂരി ഇവിടുന്ന് പോണം. അമ്മേ, കസ്തൂരി ഒരു പാവാ. എല്ലാ അർത്ഥത്തിലും അവളുടെ ജീവിത സാഹചര്യം വളരെ മോശമാ. എങ്ങനെയെങ്കിലും പഠിച്ച് ഈ ദുരിതത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെന്ന് പ്രാർത്ഥിച്ച് നടക്കുന്നവളാ. അവളെ ഒന്ന് സപ്പോർട്ട് ചെയ്താ അവക്ക് നല്ലൊരു ജീവിതം കിട്ടും. അവളെ നീ സഹായിച്ചോ, അമ്മ അവളെ പഠിപ്പിക്കാൻ സഹായിക്കാം. പക്ഷേ തൽക്കാലം അവളെ ഇവിടുന്ന് പറഞ്ഞു വിടണം. ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് എനിക്ക് എങ്ങനെ അവളെ സഹായിക്കാൻ പറ്റും? ഞാൻ ഇവിടെ നിർത്തി പഠിപ്പിക്കും. അതിനാണോ ബുദ്ധിമുട്ട്? കസ്തൂരിയെ ഞാൻ രാധാനിലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിക്കോളാം. അവിടെ നിന്ന് പഠിച്ചോട്ടെ. കസ്തൂരിയെ ഇപ്പൊ അങ്ങോട്ട് വിടാൻ പറ്റില്ല. അവൾ എന്റെ കൂടെ ഇവിടെ വേണം. കസ്തൂരിയെ അമ്മയ്ക്ക് വേണം, അതിന് അവളെ ഇവിടുന്ന് പറഞ്ഞുവിടാൻ പറയുന്നത്. അല്ലാതെ സ്വാതിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയൊന്നുമല്ല. എന്താ നീ ഒന്നും പറയാത്തത്? കസ്തൂരി ഇപ്പൊ തന്നെ ഞങ്ങളുടെ കൂടെ വന്നോട്ടെ. ഇപ്പൊ അവളെ പറഞ്ഞുവിടാൻ പറ്റില്ല. എനിക്ക് അവളെ കൊണ്ട് ഒരാവശ്യമുണ്ട്. എന്താവശ്യം? അതിപ്പോ അമ്മയോട് പറയാൻ പറ്റില്ല. എന്തായാലും
കസ്തൂരിയെ തൽക്കാലം പറഞ്ഞുവിടാൻ ഞാൻ അനുവദിക്കില്ല. അങ്ങനെ ആരെങ്കിലും ചാഠ്യം പിടിച്ചാൽ ഞാൻ കസ്തൂരിയും കൂട്ടി ഇവിടെ നിന്നിറങ്ങും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അമ്മ ഇനി എന്നോടൊന്നും സംസാരിക്കാൻ വരണ്ട. എന്തിനായിരിക്കും റാണിമോള് കസ്തൂരിയെ പിടിച്ചു നിർത്തുന്നത്? എന്തിനായാലും അവളെ എനിക്കാവശ്യമുണ്ട്. എങ്ങനെയെങ്കിലും കസ്തൂരിയെ ഞാൻ കൗസ്തുവത്തിൽ നിന്ന് പുറത്താക്കിക്കും. എന്തടിസ്ഥാനത്തിലാണ് ഞാൻ കസ്തൂരി അവിടെ നിർത്തേണ്ടത്? അവള് നമ്മുടെ ബന്ധത്തിൽപ്പെട്ടതാണോ? അതല്ല പരിചയത്തിലുള്ളതാണോ? അതൊന്നുമല്ലാത്തൊരു കുട്ടിയുടെ ബാധ്യത നമ്മൾ എന്തിനാ ഏറ്റെടുക്കുന്നത്? സ്വന്തം മകള് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ജന്മം കൊടുത്ത തന്ത പറയുന്ന വാക്കുകൾ. റാണിയുടെ അച്ഛനല്ലായിരുന്നെങ്കിൽ കസ്തൂരി ആർട്ടിസ്റ്റ് ശരത്ചന്ദ്രന്റെ മകളാണെന്ന് ഞാൻ പറഞ്ഞേനെ. അത് കള്ളം. നിന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. ഉണ്ടാവാം. അതെന്താണെന്നല്ലേ ചോദിച്ചത്? അതെന്തോ ആയിക്കോട്ടെ, നീ എന്തൊക്കെയോ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ, ആദ്യം അതെന്താണെന്ന് പറ. എന്റെ മനസ്സിൽ എന്തൊക്കെയുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടല്ലേ? എങ്ങനെ തോന്നി? ഒരു ഡിസ്റ്റൻസ് വെച്ച് സംസാരിക്കുമ്പോ ആർക്കും ഊഹിക്കാൻ പറ്റും. നിന്റെ മനസ്സിൽ ഒന്നുമില്ലാന്ന് പറയാൻ പറ്റോ? ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാനുണ്ട്. അത് ഞാൻ ചോദിക്കും. എങ്കിൽ ചോദിക്ക്. എന്താ നിനക്ക് അറിയാനുള്ളതെന്ന് വെച്ചാൽ ചോദിച്ചു തുളക്കേ. പൂമ്പാറയിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നത് പലരോടും പലതും ചോദിക്കാനായിട്ട് തന്നെയാ. അതിനൊരവസരത്തിനാ ഞാൻ കാത്തു നിൽക്കുന്നത്. അപ്പോ ബതിയടിക്കൊക്കെ എന്ന് പറഞ്ഞ് ആദ്യ പൂമ്പാറയ്ക്ക് പോയത് റാണിമോൾ ഇതുവരെ ചോദിച്ചിട്ടില്ല. മോനെ ആദി, ഞങ്ങൾ ഇറങ്ങുക. അല്ല, ആദിക്ക് എന്താ എന്നോടൊരു നീരസം പോലെ? വേറെ എന്തോ ഒരു ടെൻഷനിലിരിക്കാം. അതാ ഓക്കേ ഓക്കേ. ആ പിന്നെ വല്ലപ്പോഴും വരുന്ന അമ്മായിയപ്പൻ്റെ മുന്നിൽ ഇങ്ങനെ മുഖം കറുപ്പിച്ചിരിക്കരുത്. എനിക്കൊരു മോളും ഒരു മരുമകനേ ഉള്ളൂ. ഒരു മകളല്ല, രണ്ട് പെൺമക്കളും രണ്ടു പേർക്കും കൂടി ഒരു മരുമകനും. അച്ഛൻ വാ. റാണിയുടെ അച്ഛൻ ഒരു മികച്ച നടൻ തന്നെയാ. നിങ്ങൾ അഭിനയിക്ക്, ഒരു ദിവസം എല്ലാം ഞാൻ പൊളിക്കും. നിങ്ങളെ ചോദ്യം ചെയ്യാനുള്ള യോഗ്യതയോടെ കസ്തൂരിയെ ഒരു ദിവസം നിങ്ങളുടെ മുന്നിൽ ഞാൻ കൊണ്ടുവന്ന് നിർത്തും. ഞാൻ താലി കെട്ടിപ്പോയ പെണ്ണായിട്ടല്ല, എൻ്റെ ഭാര്യയുടെ അനിയത്തിയായിട്ട്. അവിഹിതത്തിൽ പിറന്ന മകളോട് ഐത്തം കാണിക്കുന്ന നിങ്ങളുടെ അന്തസ്സും ആഭിജാത്യവും അന്നത്തോടെ തകർന്നടിയും. ആദിയുടെ വല്യച്ഛന് കസ്തൂരിയോട് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ഏട്ടൻ അവളോട് ഇവിടുന്ന് പോണോന്ന് പറയാൻ പറ്റില്ല, അതെനിക്കറിയാം. അങ്ങനെ പറയാതിരുന്നാൽ നഷ്ടപ്പെടാൻ പോകുന്നത് സ്വന്തം മകളെയല്ലേ? സ്വന്തം വീടിന് മുകളിലേക്ക് വീഴാനിരിക്കുന്നത് പൊന്മരമായാലും മുറിച്ചു മാറ്റിയേ പറ്റൂ. എങ്കിലേ ആ വീട്ടിൽ നമുക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റൂ. മറ്റാരെങ്കിലും സങ്കടപ്പെടുമോന്ന് വിചാരിച്ച് നമ്മുടെ വീട്ടിലെ സന്തോഷ സമാധാനവും നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റൂ. വല്യച്ഛൻ വിളിച്ചോ? സരോജിനിയമ്മ പറഞ്ഞു. വല്യച്ഛനല്ല വിളിച്ചത്, നിന്റെ റാണിച്ചേച്ചിയുടെ അമ്മയാ. കസ്തൂരിയോടൊരു കാര്യം പറയാനാ.
ഞാൻ വിളിപ്പിച്ചത്. ഈ വീട്ടിലിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തൊരു പൊട്ടത്തിയാണ് കസ്തൂരി എന്ന് ഞാൻ കരുതുന്നില്ല. കസ്തൂരിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. എന്നിട്ടും സ്വന്തം മകൾ ഇറങ്ങിപ്പോയതിന്റെ കണ്ണീര് തോരാതെ ഈ വീട്ടിനുള്ളിൽ കഴിയുന്ന ഈ വല്യമ്മയുടെ സങ്കടം കണ്ടില്ലെന്ന് നീ നടിക്കുന്നു. ഈ കുടുംബത്തിനോട് ഇത്തിരിയെങ്കിലും സ്നേഹം നിനക്കുണ്ടായിരുന്നെങ്കിൽ സ്വാതിമോൾ ഇറങ്ങുന്നതിന് മുമ്പ് നീ ഇവിടെ നിന്നും ഇറങ്ങുമായിരുന്നു. നിന്റെ ഈ സാറിന് നിന്റെ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ നൂറ് നാവായിരുന്നു ഇല്ലേ ശരത്? പക്ഷേ ഇപ്പൊ നീ സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു കുട്ടിയാണെന്ന് ശരത് പോലും പറയില്ല. കാരണം നിന്റെ സ്നേഹത്തിന് ഇത്തിരിയെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ള പലരെയും കണ്ണീര് കുടിപ്പിച്ച് നീ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കില്ലായിരുന്നു. നിനക്ക് ഈ വീടില്ലെങ്കിൽ മറ്റൊരു വീടിന്റെ അടുക്കളയിൽ ജോലി ചെയ്ത് ജീവിക്കാം. പക്ഷേ സ്വാതിമോളുടെ കാര്യം അതല്ല. അവൾ ഈ വീട്ടിൽ ജനിച്ചു വളർന്ന കുട്ടിയെ നിന്നെപ്പോലെ എവിടെയെങ്കിലും ജീവിക്കേണ്ടവളല്ല. ഇന്ന വീട്ടിലെ ജോലി ചെയ്യൂന്ന് ഒരു സർവന്റും വാശി പിടിക്കാൻ പാടില്ലല്ലോ. മതി, ഇവളും റാണിയെ പോലെയും സ്വാതിയെ പോലെയും ഒരു പെൺകുട്ടി തന്നെയാ. ഇന്ന് ഈ നിമിഷം വരെ ഇവളെ ഒരു സർവന്റായിട്ട് ഇവിടെ ആരും കണ്ടിട്ടില്ല. പിന്നെ ഇവൾ ഈ വീട്ടിൽ ആരാ? വാസന്തിക്ക് സുഖമില്ലാതിരുന്നപ്പോ ആദ്യല്ലേ ഇവളെ വീട്ടു ജോലിക്ക് കൊണ്ടുവന്നത്? വീട്ടു ജോലിക്ക് വന്നവൾ എന്നു മുതലാ വീട്ടുകാരിയായത്? ചന്ദ്രേ നിർത്ത. ഏടത്ത് ചോദിച്ചു ശരിയല്ലേ വലിയേട്ട? ഏട്ടൻ ഒക്കത്തെ എടുത്തോണ്ട് നടന്ന് ലാളിച്ചു വളർത്തിയ മോളല്ലേ സ്വാതി? ഇവളോ? ഇവളാരാ? പറയുമ്പോ പറയുമ്പോ ചായ കൊടുക്കുന്ന പെണ്ണ്, അതിലപ്പുറം എന്ത് ബന്ധാന്ന് എനിക്കറിയില്ല. ബന്ധത്തിന്റെ ആഴവും അർത്ഥവും എത്ര അന്വേഷിച്ചാലും നിനക്കൊന്നും മനസ്സിലാവില്ല. അതിനെ ഇവളെ പോലെ ഒരു കുട്ടിയെ സ്നേഹിക്കാനുള്ള ഒരു അച്ഛന്റെയും അമ്മയുടെയും മനസ്സുണ്ടാവണം. അതറിയാത്തവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശരത്തെ, നിങ്ങളും ഒരു അച്ഛനല്ലേ. റാണിമോളെ പോലെ തന്നെയുള്ള ഈ കുട്ടിയെ എല്ലാവരുടെയും നടുവിൽ വെച്ച് നിങ്ങളുടെ ഭാര്യയെ കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുമ്പോ ഒരു നോട്ടം കൊണ്ടെങ്കിലും സ്വന്തം ഭാര്യയെ നിയന്ത്രിച്ചുകൂടെ? ഇനി എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാ, ഒരു തെറ്റും ചെയ്യാത്ത എനിക്ക് പിറക്കാതെ പോയ ഈ മകളെ ഇവിടെ നിന്ന് പറഞ്ഞുവിടാൻ എനിക്ക് പറ്റില്ല. വിചാരണ കഴിഞ്ഞെങ്കിൽ അതിനെ വിട്ടേക്ക്, അതെവിടെയെങ്കിലും പോയിരുന്നു ഒന്ന് ഉറക്ക കരയട്ടെ. ആദ്യയുടെ വല്യച്ഛന്റെ നിലപാട് ഇങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ ഒരുപാട് പേര് കണ്ണീര് കുടിക്കേണ്ടി വരും. അതുകൊണ്ട് കസ്തൂരി ഇവിടുന്ന് പറഞ്ഞയക്കണം. കസ്തൂരി ഇവിടുന്ന് പറഞ്ഞയക്കണമെന്ന് അമ്മയ്ക്ക് എന്താ ഇത്ര നിർബന്ധം? അച്ഛനും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? അത് പിന്നെ ഈ വീട്ടിലെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് അവളെ ഇവിടുന്ന് പറഞ്ഞയക്കുന്നത് തന്നെയാ ബെറ്റർ. ഓഹോ, ഇപ്പൊ കസ്തൂരിയോടുള്ള സ്നേഹം അച്ഛനും ഇല്ലാതായല്ലേ? അവള് ഒരച്ഛനെ പോലെയാ സ്നേഹിച്ചത്. തിരിച്ചച്ഛനും
അവളോടൊരു മകളോടുള്ള സ്നേഹമുണ്ടെന്നാ ഞാൻ വിചാരിച്ചത്. ശരത്തിന് നിന്നെയല്ലാതെ വേറൊരു കുട്ടിയെ മകളായിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ എനിക്കവളെ എന്നും ഒരു അനീത്തി പോലെ കാണാൻ പറ്റൂ. കാരണം കസ്തൂരി എന്നെ സ്വന്തം ചേച്ചി പോലെയാ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് അവളുടെ ഈ ചേച്ചി അവളെ ഇവിടുന്ന് പറഞ്ഞു വിടില്ല. പറഞ്ഞുവിടണ്ട, അനിയത്തിയെ പോലെ കൊണ്ടു നടന്നു. പക്ഷേ സ്വാതിമോളെ നീ ഈ വീട്ടിലെത്തിക്കണം. ഈ വെല്ലുമ്മയുടെ വേവലാതിക്ക് ഒരവസാനം ഉണ്ടാക്കണം. പറ്റുമോ നിനക്ക്? പറ്റില്ലെങ്കിൽ കസ്തൂരി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഒരു ദിവസം നിനക്ക് സമയം തരാം. നീ സ്വാതിയെ തിരിച്ചു കൊണ്ടുവാ, ഇല്ലെങ്കിൽ കസ്തൂരിയുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്റെ മോള് കാരണം ഈ വീട്ടിനുള്ളിൽ ആരും സങ്കടപ്പെടാൻ പാടില്ല. അമ്മയും വല്യമ്മയുടെ പക്ഷം ചേർന്നു. കസ്തൂരി എന്തായാലും ഇവിടുന്ന് പറഞ്ഞയക്കേണ്ടി വരും. അതിനു മുൻപ് ഈ വീട്ടിലെല്ലാവരും ഒരുപോലെയാ, ഒരാൾക്കായിട്ട് ഒരു പ്രത്യേകതയില്ല. പലരും ചേർന്ന് അവിടുന്ന് പറഞ്ഞുവിടാൻ ശ്രമിക്കുമ്പോൾ സ്വന്തം മോൾക്ക് അഭയം കൊടുക്കാൻ കഴിയാതെ നിസ്സഹായനായി കേട്ടു നിൽക്കേണ്ടി വന്നു എനിക്ക്.